നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. ഓണത്തിന് മുൻപായി രണ്ട് സഹായങ്ങൾ വീട്ടിലെത്തും. ഈ ഒരു ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾക്കെല്ലാം തന്നെ പൊതുവിപണിയിൽ വൻ വിലക്കയറ്റമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ വലിയ ഒരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളും സ്വന്തമായി റേഷൻ കാർഡുള്ള ആളുകളും എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പം നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ, അതായത് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഓണം ഫെയറുകൾ ആഗസ്റ്റ് മാസം 18-ാം തീയതി മുതൽ 28-ാം തീയതി വരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ആരംഭിക്കുന്നതാണ്. 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഓണം ഫെയറുകൾ ഉദ്ഘാടനം നിർവഹിക്കും. 19 മുതൽ എല്ലാ ജില്ലകളിലും ഓണം ഫെയറുകൾ ആരംഭിക്കുന്നതാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ഇല്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതി ഉയരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ആഗസ്റ്റ് മാസം 10-നകം എല്ലാ അവശ്യ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വൻപയർ, അതുപോലെ തന്നെ കടല എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് അനുഭവിക്കുന്നത്. ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് ഒരു വീട്ടിലേക്ക് ഒരു റേഷൻ കാർഡിന്മേൽ 13 ഇനം സബ്സിഡി സാധനങ്ങളാണ് ലഭ്യമാവുക. 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയർ നടത്തുന്നതാണ്. ശബരി, മട്ട അരി, ആന്ധ്ര ജയ അരി, പുട്ടുപൊടി, ആട്ടപ്പൊടി, അതുപോലെ തന്നെ അപ്പപ്പൊടി എന്നിങ്ങനെ പൊതുവിപണിയിൽ നിന്ന് 5 രൂപയോളം വിലക്കുറവിലാണ് നിങ്ങൾക്ക് ശബരി ബ്രാൻഡിൽ സപ്ലൈകോ പുതിയതായി വിപണിയിൽ ഇറക്കുന്നത്. ഓണത്തിന് 250 കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന പച്ചക്കറികളും ഓണം ഫെയറിൽ ലഭിക്കുന്നതാണ്. സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും കോംബോ ഓഫറുകളും അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5% മുതൽ 50% വരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കുക. സപ്ലൈകോ വഴി ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അതായത് അവസാന ദിവസങ്ങളിലേക്ക് വെക്കേണ്ടതില്ല എന്നർത്ഥം. ഈ ഒരു ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം കാരണം കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇങ്ങനെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാവുന്നത് കുറച്ചൊരു ആശ്വാസം എന്ന് തന്നെ പറയാവുന്നതാണ്. ഏകദേശം 13 ഇനം ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് രൂപത്തിലല്ലെങ്കിലും നിങ്ങൾക്ക് 13 ഇനം സാധനങ്ങൾ സബ്സിഡിയോടുകൂടി തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഭക്ഷ്യമന്ത്രിയുടെ മറ്റൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് വെള്ളക്കാട് ഉടമകൾക്ക് നിലവിലുള്ള 2 കിലോ അരിക്ക് പുറമെ 5 കിലോ അരി കൂടി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ അരിയായി വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 5 കിലോ സ്പെഷ്യൽ അരി ലഭിക്കുന്നതാണ്. അതിനും 10 രൂപ 90 പൈസ നിരക്കായിരിക്കും ഈടാക്കുക. ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ അരി ആഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ സംസ്ഥാനത്തെ മഞ്ഞ, നീല, പിങ്ക്, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ 10 കിലോ അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങുവാൻ സാധിക്കും. കുറുവ, മട്ട, ജയ, പച്ചരി എന്നീ വിവിധ ഇനം അരികൾ പരമാവധി 10 കിലോ വരെ ഒരു കാർഡിന് ലഭിക്കുന്നതാണ്. കിലോയ്ക്ക് 23, 24, 25 എന്നിങ്ങനെയാണ് വിവിധ അരികളുടെ വില നിലവാരം. ഒരു ഓണത്തിന് മുൻപായി ഓരോ കുടുംബങ്ങളിലേക്കും ലഭ്യമാവുന്ന മറ്റൊരു സഹായം, ഓണം പ്രമാണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി ധനവകുപ്പ് തുക അനുവദിച്ചിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി 1550 കോടി രൂപ, ക്ഷേമനിധി പെൻഷൻ നൽകുന്നതിന് വേണ്ടി 212 കോടി രൂപയും ഉൾപ്പെടെ 1762 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 60 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷനായി 3200 രൂപ ഈ ഒരു ആഗസ്റ്റ് മാസം 2-ാം വാരത്തിൽ വിതരണം ആരംഭിച്ച് ആഗസ്റ്റ് മാസം 23-നുള്ളിൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക ലഭ്യമാക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഓണത്തിന് മുൻപായി 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾക്കും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും തന്നെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.